നമസ്കാരം കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിഷേധക്കുറിപ്പുമായി പത്മജ വേണുഗോപാൽ രംഗത്ത് തൻ്റെ സഹോദരൻ എന്ത് തോന്നിയാലും അത് പരസ്യമായി പറയും പരസ്യമായി പറയുന്നതാണോ നല്ലത് അതോ ഇത്രയും നാൾ താൻ പാർട്ടി വേദികളിൽ പറഞ്ഞ രീതിയാണോ നല്ലത് എന്ത് വേണമെന്ന ആലോചനയിലാണെന്നും പത്മജ വ്യക്തമാക്കി കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പാർട്ടിയിൽ പൊട്ടിത്തെറികൾ രൂക്ഷമാകുകയാണ് വിമർശന പോസ്റ്റുകളും പ്രതികരണങ്ങളുമായി സമൂഹ മാധ്യമത്തിലടക്കം നിറഞ്ഞിരിക്കുകയാണ് നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് പത്മജ വേണുഗോപാലിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ എന്നും അച്ചടക്കമുള്ള ഒരു പ്രവർത്തകയാണ് ഞാൻ പക്ഷെ പറയേണ്ടത് നേതൃത്വത്തോട് പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും നല്ലത് നടക്കുമോ എന്നറിയട്ടെ എന്റെ സഹോദരൻ എന്ത് തോന്നിയാലും അത് പരസ്യമായി പറയും പരസ്യമായി പറയുന്നതാണോ അതോ ഇത്രയും നാൾ താൻ പാർട്ടി വേദികളിൽ പറഞ്ഞ രീതിയാണോ നല്ലത് എന്തു വേണമെന്ന ആലോചനയിലാണ് ഞാൻ ഇനിയെങ്കിലും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു ചില സത്യങ്ങൾ കൈപ്പേറിയതാണ് എന്നെ സഹായിച്ചതും ദ്രോഹിച്ചതും എന്റെ പാർട്ടിക്കാർ തന്നെയാണ് എന്നെ ദ്രോഹിച്ച പാർട്ടിക്കാർക്കെതിരെ പരാതി പറഞ്ഞിട്ടും ഒരു പരിഹാരവും ഉണ്ടായില്ല എന്റെ മനസ്സ് വല്ലാതെ മടുത്തിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ പറയുന്നു അതേസമയം സ്ഥാനാർത്ഥിയായി ജെ ബി മേത്രെ പ്രഖ്യാപിച്ചതിനു പിന്നാലെ പ്രതികരണവുമായി മകൻ ബിജു തോമസ് രംഗത്തെത്തിയിരുന്നു കെ വി തോമസിനെ അനുകൂലിച്ചായിരുന്നു മകന്റെ പ്രതികരണം സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചാണ് ബിജു തോമസ് രംഗത്തെത്തിയത് നേതൃദാരിദ്ര്യമുള്ള കോൺഗ്രസ് എന്ന തലക്കെട്ടോടെയാണ് ബിജു തോമസിന്റെ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ജബി മേത്തർ അടക്കമുള്ളവർ നിലവിൽ നിരവധി സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് ഇതിന് കാരണം കോൺഗ്രസിൽ ഈ സ്ഥാനങ്ങൾക്ക് അർഹരായ മറ്റു നേതാക്കൾ ഇല്ലാത്തതാണെന്നും ബിജു തോമസ് വ്യക്തമാക്കുന്നു കെ വി തോമസ് രാജ്യസഭാ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണം ശക്തമായപ്പോൾ പിതാവിന്റെ ഫേസ്ബുക്ക് തെരുവിളികളുടെ പൊങ്കാലയായിരുന്നെന്നും ബിജു പറഞ്ഞിരുന്നു ആ സമയത്ത് പ്രായമായ സ്വന്തം അപ്പനെ കൊന്ന് കോൺഗ്രസിനെ രക്ഷിക്കണമെന്നൊരു മഹിളാ കോൺഗ്രസ് പ്രവർത്തക പറഞ്ഞത് തന്നെ ഏറെ വിഷമിപ്പിച്ചെന്നും ബിജു വ്യക്തമാക്കി അതേസമയം ലീലാ ദാമോദര മേനുവിനു ശേഷം ആദ്യമായാണ് കോൺഗ്രസിലെ ഒരു വനിത കേരളത്തിൽ നിന്ന് രാജ്യസഭയിൽ എത്തുന്നത് കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായ ജെ ബി മേത്രനെ പ്രഖ്യാപിച്ചത് മുസ്ലിം സമുദായ പരിഗണന വനിതാ യുവ പ്രാതിനിധ്യം യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി എന്ന നിലയിലുള്ള ദില്ലിയിലെ പ്രവർത്തന പരിചയം എന്നിവയാണ് ജെ ബി മേത്തറിനെ പരിഗണിക്കാൻ ഇടയാക്കിയത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായത് ചർച്ചകളിൽ മൂന്ന് പേരുകൾ പരാമർശിക്കപ്പെട്ടു ജെ ബി മേത്തർ എം ലിജു ജോൺസൺ ജോസഫ് എന്നിവരായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി ചർച്ച ചെയ്ത പേരുകൾ എന്നാൽ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഹൈക്കമാൻഡ് ജെ ബി മേത്തറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്